A dress, men's apparel. ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം കുറേ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അഖിലിനെ ഫോൺ വിളിച്ചാൽ പോലും കിട്ടില്ല മറ്റേത് ഫോൺ വിളിച്ചാൽ ആദ്യം ഫോൺ എടുക്കും പക്ഷേ ഇപ്പോൾ തിരക്കായതുകൊണ്ടാണ് പക്ഷേ എങ്കിലും പുള്ളി ഫോൺ നമ്പറൊക്കെ മാറ്റിക്കഴിഞ്ഞ് ഏറ്റവും ആദ്യം ഫോൺ നമ്പർ അയച്ചു തന്നത് എനിക്കാണ് കുറച്ച് വളരെ കുറച്ച് പേർക്ക് കുറച്ച് പേർക്ക് അയച്ചു കൊടുത്ത് അജിബിൾക്കാൻ ചിരിക്കുന്നത് എന്താന്ന് ചോദിക്കണം ആ ചിരിച്ച കാര്യം പറയണം അജിബിൾക്കാൻ പെട്ടെന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എന്താണ് ചിരിക്കാൻ കാരണം വാക്ക് പറയുമ്പോ എന്നെ നോക്കി ചിരിച്ചിട്ട് ചോദിച്ചോന്നി എനിക്ക് എന്താണോ അജിബിൾക്കാൻ ഫോൺ വിളിച്ചാൽ എടുക്കില്ല ഫോൺ വിളിച്ചാൽ എടുക്കില്ലെന്നേ ആ പിന്നെ എങ്ങനെയാണ് കാണാത്തോണ്ടാ ഫോൺ കാണാത്തോണ്ടാണ് ഫോൺ കാണാത്തോണ്ട് ഷൂട്ടിലായിരിക്കും അപ്പൊ ആരെങ്കിലും കൊടുത്തു അപ്പൊ തിരിച്ചു വിളിക്കും അതുകൊണ്ടൊന്നുമല്ല നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തേക്കുന്നുണ്ടാ അത് പൊളിച്ചു ഒരു ട്രോളുള്ള ഉപ്പായില്ലേ ഇവിടെയാണ് എനിക്ക് എപ്പോഴും ട്രോള് കിട്ടിയാലേ എനിക്കൊരു സമാധാനമുള്ളൂ അതെനിക്ക് കിട്ടി പൊളിച്ചു കേട്ടോ അതിനുള്ള സമാധാനമല്ലേ ഈ പറഞ്ഞതുപോലെ അല്ല നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇന്ന് തുടങ്ങാം ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു അല്ലേ മൂവി വേൾഡ് മീഡിയയ്ക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ എടുത്തു രണ്ടാമത്തെ അല്ലെ വിവാദമുണ്ടാക്കി ഒരു ഇന്റർവ്യൂ ആണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ല അതിൽ എനിക്ക് ഒരു കാര്യം ഒന്ന് അഖിൽ എന്നോട് പറഞ്ഞിട്ട് പോയൊരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പ്ലീസ് ഫൈസൽക്ക് അതിനകത്ത് ഇടപെടേണ്ടി വരും ഇടപെടും അഖിൽ മാറിനെ പുറത്താക്കാൻ ഒരു മന്ത്രി ഇടപെടും വീണ്ടും തുടങ്ങി കേട്ടോ വിവാദം ഉണ്ടാവുകയല്ലോ ഉണ്ടാക്കുകയല്ലേ അഖിൽ മാറിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ ഒരു മന്ത്രി ഇടപെട്ടു നടന്ന സംഭവമാണ് ഫൈസൽക്ക ചോദിക്കൂ സംഭവം നടന്നാണോ സത്യം എന്നെ പുറത്താക്കാൻ ഇടപെട്ടല്ല പറഞ്ഞത് ചക്കെന്ന് പറഞ്ഞ കൊക്കെന്ന് അവരോട് പറഞ്ഞു പിന്നെ ഞാൻ വിജയിക്ക് ഞാൻ തോൽക്കണം മറ്റൊരാള് വിജയിക്കണം രണ്ടും ശരിയല്ലേ അടുത്ത വ്യത്യാസം വേറൊരാള് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിട്ട് നിങ്ങൾ ഇടപെടുമ്പോ അത് വേറൊരാളെ ഇൻഡയറക്റ്റ് ആയിട്ട് ദ്രോഹിക്കാൻ വേണ്ടിട്ട് സംഭവിച്ചേക്കാം മറ്റേ ദ്രോഹിക്കണം എന്നുള്ളതല്ല അവിടുത്തെ പ്രൈം ഫോക്കസ് അപ്പുറത്തുള്ള ആളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി നമുക്ക് സന്തോഷമുള്ള കാര്യം പറയാമെന്നേ ഇപ്പൊ സന്തോഷമുണ്ട് പക്ഷെ ആ മന്ത്രിയുടെ പേര് പിന്നീട് ഒരു സമയത്ത് വെളിപ്പെടുത്താമെന്ന് എന്നോട് പറഞ്ഞിട്ട് ഫേസ് എടുക്ക ഇപ്പൊ ആകുമ്പോ നമുക്ക് ഇവിടുന്ന് ദുബായിൽ നിന്ന് ആകുമ്പോൾ അടികൊള്ളാതെ പോവുകയും ചെയ്യാം അതെ അതെ പുള്ളിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല ആ പുള്ളി അവിടെ സമാനമായിട്ട് ചോദിച്ചോട്ടെ എന്ന് വെച്ചിട്ടാ അപ്പൊ ഒരാള് ബന്ധപ്പെട്ടു എന്നുള്ള കറക്റ്റ് ആണല്ലോ ഞാൻ ഉണ്ടാക്കിയ വാർത്തയല്ലോ അജിമില്ലാതെയോ അല്ല മന്ത്രി ഇടപെട്ടൊരു പുള്ളി ഭാഗം ഒന്നും അറിയില്ല കേട്ടോ അല്ല എന്തായാലും ഇപ്പൊ മനസ്സിലായോ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ഫോൺ അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്ത അല്ലേ ഫൈസൽക്ക ആ പറ എന്തോ പറയാൻ ഫൈസൽക്ക ഫൈസൽക്ക അഖിലിനെ കാണണമെന്ന് ആഗ്രഹം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ വിൻ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ അഖിലിനെ ദുബായിൽ വന്നാൽ ഞാൻ അഖിലിന്റെ അടുത്തും പറഞ്ഞിരുന്നു അല്ലേ ഫൈസൽക്ക ഒരു ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ത് സമയക്കുറവുണ്ട് ബിഗ് ബോസ് കാണുക അല്ല ഞാൻ ഒരു സന്തോഷം പറയാൻ കേട്ടോ അപ്പം ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് ഇപ്പം പല ആൾക്കാരും നമ്മളെ ചിലർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച് കിട്ടിയില്ല പക്ഷേ ഒരാള് അറിയ ഒരു ഓണ്ടർപ്രണർ നമ്മളെ ഇഷ്ടപ്പെട്ട് ഈ തിരക്കിനിടയിലൊക്കെ സമയം കണ്ടെത്തി എന്നെ വിളിച്ച് കാണാൻ ആഗ്രഹിക്കുകയും ആദ്യമായിട്ട് ദുബായിലേക്ക് വരാൻ ക്ഷണിക്കുകയും ചെയ്തതൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സാണ് അദ്ദേഹം ഒരുപാട് അക്കാര്യത്തിലൊക്കെ ഫൈസലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അക്കാര്യത്തിൽ കാര്യം ഒരുപാട് കുട്ടികളെ പുള്ളിക്ക് സി ഒരുപാട് അച്ചീവ് ചെയ്താണല്ലോ ലൈഫിൽ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ പക്ഷെ പുള്ളിയിലൂടെ രക്ഷപ്പെടുന്നതൊക്കെ തന്നെ പുതിയൊരു വലിയ തലമുറയാണ് പുള്ളി അവർക്കൊപ്പം ഓടി നടന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് അത് ഒരു ഭയങ്കര നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഇപ്പം നമ്മൾ യൂസഫ് അലിസാബിനെ ഒക്കെ കുറിച്ച് പറയുന്ന കണക്ക് എനിക്ക് ഫൈസലേക്കോട് ആ ഒരു സ്പെഷ്യൽ സ്നേഹം കാര്യം മകളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടാന്നുണ്ടെങ്കിലും എന്നെ ആദ്യമായിട്ട് വിളിച്ചതും എന്നോട് സംസാരിച്ചതും അങ്ങനെ ഒരാൾ കയറും താങ്ക് യു അന്ന് വരാൻ പറ്റില്ല കോടതിയിൽ പാസ്പോർട്ട് ആയി പോയി പാസ്പോർട്ട് കിട്ടിയില്ല പാസ്പോർട്ട് കോടതി ഒരു കേസുണ്ടായിരുന്നു ഒന്നല്ല നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു അഞ്ചാറോ കേസുണ്ട് അപ്പൊ കോടതി എന്ന് പറഞ്ഞ് ദുബായിക്ക് പോകണ്ട എന്ന് പറഞ്ഞു പിന്നീട് ക്ലിയർ ചെയ്തു ഇനി എപ്പം വേണി പോവല്ലേ അല്ല കള്ള പാസ്പോർട്ട് കയറി വന്നിപ്പം നേരെ മണ്ണ എടുത്താ സത്യസന്ധമായിട്ട് കിട്ടിയല്ലേ സന്തോഷമായി ഫൈസൽക്ക എന്നോട് ഫൈസൽക്ക എന്ന് പറഞ്ഞല്ലോ അഖിലിനെ കാണണം എന്നൊക്കെ പറഞ്ഞല്ലോ ഇവിടെ ദുബായിലെത്തി ഫൈസൽക്കായുമായിട്ട് നേരിട്ട് കഴിഞ്ഞ ദിവസമാണ് നിങ്ങൾ നേരിട്ട് കാണുന്നത് ആദ്യം ഫൈസൽക്ക അഖിലിനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത് അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം ഞാൻ അഖിലിനെ കണ്ടപ്പോൾ നമുക്കെന്തായാലും അഖിലെന്ന് പറയുന്ന ആൾ നമ്മുടെ മനസ്സിലുള്ള നമ്മൾ അദ്ദേഹത്തെ നമ്മളൊരു ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പം ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഞാനും അജ്മൽ ഖാനും അഖിലും കൂടിയിട്ടുള്ള ഒരു സംഭാഷണവും പരിപാടി ഈ ഒരു പരിപാടീൻ്റെ ഒരു ഇതൊക്കെ വെച്ചൊരു പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തെന്നല്ല ഫൈസൽക്ക നിങ്ങളൊരു അല്പനാണല്ലോ എന്നാണ്
നിങ്ങൾ അല്പരാണല്ലോ, നിങ്ങള് പിന്നെ നിങ്ങക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ടല്ലേ അഖിൽ മാരാറ കൂടെ നിങ്ങൾ പോസ്റ്റ് ചെയ്തതെന്ന്. സത്യത്തിൽ ഞാൻ അപ്പം തന്നെ ആ ഒരു പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു, കാരണം തിരിച്ച് മറുപടി ഒന്നും അതിൽ കൊടുക്കാൻ പറ്റൂല, ഫേക്ക് ഐ ഡി എന്നാണ്. അപ്പം ഞാൻ സത്യത്തിൽ ഞാൻ അയാൾക്കുള്ളൊരു മറുപടിയാണ്, ഞാൻ ശരിക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ് അഖിൽ മാരാറ്. അതുകൊണ്ട് തന്നെയാണ് അയാളെ കൂടെ നിന്നത്. റീച്ച് കിട്ടാൻ തന്നെ വേണ്ടിയിട്ട് മാത്രമാണ്, റീച്ച് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ ആദ്യം ഇഷ്ടപ്പെടുക ആ വ്യക്തി തന്നെ. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ആരാന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെയാണ്. അപ്പം റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അതിലുപരി നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൂടെ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് റീച്ച് കിട്ടുക. ഇപ്പം ഞാൻ എന്തുകൊണ്ട് അജ്മൽ ഖാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെയാണ് അജ്മൽ ഖാൻ ഇഷ്ടപ്പെടുന്നു. ആരും ഇടുന്നില്ല അജ്മലെ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇന്നിപ്പോ യൂസ് നന്നിപ്പോ ഡോക്ടർ ഹുസൈൻ സാഹിബ് ഉണ്ട്, അദ്ദേഹമാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അപ്പൊ ഓരോ വ്യക്തികൾക്കുള്ള ഇഷ്ടം തന്നെയാണ് അതിനുള്ള മറുപടിയാണ്. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ, എന്റെ മറുപടി മനസ്സിലായില്ലേ? അല്ല അതാ ഞാനത് അതാ പറഞ്ഞത്. ഇന്നലെ ഞങ്ങളത് കാഷ്വലി സംസാരിച്ചൊരു കാര്യമാ, കാര്യം ഫൈസലിക്ക് ഇപ്പം ഒരുപാട് ഓണ്ടർപ്രണേഴ്സിന്റെ ഒക്കെ കണക്ക് മാറി ഇരുന്നിട്ട് മസിലൊക്കെ പിടിച്ചിട്ട് ഒക്കെ നടക്കാം. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് ഈ കാലഘട്ടത്തിനെ മനസ്സിലാക്കി ഭയങ്കര ഹെവിലി അപ്ഡേറ്റഡ് ആണ്. ഇതാ എന്താ, അതാണ് ഏറ്റവും ബെസ്റ്റ് സെൻസ്. നമ്മൾ 90s രണ്ടായിരത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതല്ല, 2030s സഞ്ചരിക്കേണ്ടത്. അതിൽ ഭയങ്കര വിജയമാണ് പുള്ളി. എഴുതി വെച്ചോളൂ 2030 വയസ്സിലേക്കേടെ സാധനം എന്താണോ. ഫൈസലൊക്കെ കേട്ടല്ലോ, 2030 വരെ വേണ്ടി വരില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സീരിയസ്ലി പറഞ്ഞതാ, ഞാൻ എൻ്റെ 55 വയസ്സിൽ എന്താണോന്ന് ഞാൻ ഇപ്പോഴേ പ്ലാനുണ്ട്. അവർക്ക് എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത്? അല്ല, ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് രണ്ട് പ്രശ്നമുള്ളത്, ഞാൻ എൻ്റെ ഒരു സീരിയസ് പ്രശ്നം പറയാം. ഇപ്പം ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫ് ക്യാപ്ചർ ചെയ്യുകയാണ്. പണ്ട് തമാശയ്ക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന ഡയലോഗുണ്ട്, രാത്രിയിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പല മാന്യന്മാരും ആത്മഹത്യേണ്ടി വരുമെന്ന്. അതായത് ഈ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും അറിയാത്തത് കൊണ്ടാണ് സമൂഹത്തിൽ ആ മാന്യത. എല്ലാ 24 നമുക്ക് ഒരു ദിവസം ഉള്ളെങ്കിൽ അതിലൊരു 8 നമ്മൾ കിടന്നുറങ്ങിയിട്ട് ഈ 16 നമ്മൾ എല്ലാവർക്കും ഒപ്പം ചെലവഴിക്കുകയാണ്. ഈ 16 15.5 നമ്മൾ ഏറ്റവും മനോഹരമായ മനുഷ്യനായിരിക്കും, ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും. അരമണിക്കൂറിൽ നമ്മൾ നമ്മളെ മക്കളോടൊന്ന് ചൂടായാലോ, ഭാര്യയോടൊന്ന് ചൂടായാലോ, മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഒരു നെഗറ്റിവിറ്റി സംഭവിച്ചാലോ, ആ അരമണിക്കൂർ മതി ലൈഫിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈഫിൽ ഏറ്റവും ദോഷകരമായി മാറാൻ. കാരണം നമ്മൾ കാണുന്നതിന് പല വിവാദങ്ങളും നമ്മൾ എടുത്തു നോക്കൂ, 1 പ്രസംഗത്തിൽ 30 നമ്മൾ കേൾക്കുന്നത്. അവരെന്താണ് മൊത്തത്തിൽ പറഞ്ഞതെന്ന് നമ്മൾ ആരും കേൾക്കുന്നില്ല. ആ 30 വെച്ചിട്ട് ടോട്ടലി ജഡ്ജ് ചെയ്യുന്നു. പിന്നെ ഈ ഹൈദർ നടക്കുള്ള ആൾക്കാർ തലക്കെട്ട് എഴുതി വിട്ടുകളയും, ഒരു ബന്ധവും കാണത്തില്ല. അഖിൽ മാരാർ ദാണ്ട ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് അവിടെ നടന്നതെന്ന് ഒരുത്തരം വായിക്കത്തില്ല. ആ ടാഗ്ലൈൻ വായിച്ചിട്ട് മനുഷ്യന്റെ തന്തയ്ക്ക് നല്ല വിളിച്ചു കൊടുക്കും. അപ്പം ഇച്ചിരി മുമ്പ് പൈസയിലേക്ക് ചോദിച്ചു, റീച്ച് റീച്ചിന് വേണ്ടിട്ട് ഇവരൊക്കെ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോ പൈസയിലേക്ക് ഒന്നുമല്ല. തിരിച്ച് കേരളത്തിലേക്കാ വരേണ്ടത് കേട്ടോ അഖിലേ.